കൊല്ലം പത്തനാപുരത്ത് ജീവകാരുണ്യ സ്ഥാപനമായ ഗാന്ധി ഭവന് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസ് അന്വേഷണം ഇഴയുന്നു. അക്രമികളിൽ ഒരാളെ പോലും പിടികൂടാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഒരു സംഘം ആൾക്കാർ ഗാന്ധി ഭവന് നേർക്ക് ആക്രമണം നടത്തിയത്. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ചുറ്റുമതിൽ അക്രമികൾ തകർത്തു. അന്തേവാസികളായ കുട്ടികളെ അസഭ്യം പറഞ്ഞ് വിരട്ടി ഓടിച്ചതായും പരാതിയുണ്ട്. ഗാന്ധി ഭവന്റെ പ്രധാന കോമ്പൗണ്ടിന് സമീപത്ത് അതിർത്തി മതിൽ നിർമ്മിക്കാനായി കുഴിച്ചിട്ടിരുന്ന പൈപ്പുകളടക്കം രണ്ടു ദിവസം മുമ്പ് ഏതാനും പേർ എടുത്തുകൊണ്ടുപോയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചുറ്റുമതിൽ തകർത്തത്. പോലീസ് വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അടിച്ചു പൊളിച്ചത് വന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വാ. അങ്ങനെ ഒരു നിലപാട്. എന്തോ എനിക്ക് ഇപ്പം സംശയം തോന്നുന്നു, ഈ ഗുണ്ടകളെയൊക്കെ പോലീസുകാർക്ക് പേടിയുണ്ടോ, അതോ ഇനി അവരുടെ നിയന്ത്രണത്തിലാണോ ഈ പോലീസെന്ന് നമുക്ക് തോന്നിപ്പോവുക. വയോജനങ്ങളും കുട്ടികളുമടക്കം ആയിരത്തിലേറെ പേരാണ് ഗാന്ധി ഭവനിൽ വസിക്കുന്നത്. കുറച്ചു മാസങ്ങളായി ഗാന്ധി ഭവന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഏതാനും സാമൂഹ്യ വിരുദ്ധർ ശ്രമിക്കുന്നതായി ജീവനക്കാർ ആരോപിക്കുന്നു. പരാതി നൽകിയതിനെ തുടർന്ന് ഗാന്ധി ഭവനും അന്തേവാസികൾക്കും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. അതിനിടെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അക്രമികളെ വൈകാതെ പിടികൂടുമെന്നുമാണ് പോലീസ് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.